സ്നേഹമുള്ളവരെ, നമ്മൾ കരുണയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. ഭക്തിപൂർവം, ഒത്തിരി സ്നേഹത്തോടെ, താല്പര്യത്തോടെ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്ന കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ലോകം മുഴുവനും വേണ്ടി, നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്ക് വേണ്ടി, രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി, ഇടവക സമൂഹത്തിന് വേണ്ടി, ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി, കരുണയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നു, സ്വീകരിക്കാം നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ ജീവിതങ്ങളിലേക്കും. ആരാധനയുടെ ഗാനത്തിൻ്റെ ആ ഈരടികളോട് ചേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം നല്ല ദൈവത്തെ. മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവിൽ, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവിൽ. സ്തോത്രവും എന്നും സ്വീകരിക്കാൻ യോഗ്യനായോനെ, സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിക്കാൻ യോഗ്യനായോനെ, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവിൽ, എല്ലാം ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവിൽ, യേശു മാത്രം കർത്താവിൽ, യേശു മാത്രം കർത്താവിൽ. ആരാധിക്കുന്നു കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ ആരാധന, ആരാധന ഈശോയെ, ഈശോയെ ആരാധിക്കുന്നു കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തെ പ്രതി ഈശോയെ ആരാധിക്കുന്നു കർത്താവേ, സ്തോത്രം 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 ഈശോയെ, നന്ദി കർത്താവേ, മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ഈശോയെ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ സ്വർഗം ഭൂമിയെ തൊട്ട നിമിഷം തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം
അത്രമാത്രം നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ച ആ പിതാവായ ദൈവം പുത്രനെ നൽകിയതിലൂടെ ലോകത്തിൻ്റെ മേൽ കരുണ വർഷിച്ചു. കരുണയുടെ അവതാരം, ദൈവകൃപയുടെ അവതാരം യേശു ഇതാ നമ്മോടുകൂടെ നമ്മുടെ മധ്യത്തിൽ. കർത്താവേ, അവിടുന്ന് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുവൻ എന്ന് സങ്കീർത്തകനിലൂടെ അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ടല്ലോ. കർത്താവേ, നല്ലവനായ അങ്ങയുടെ സന്നിധിയിലായിരിക്കുക എത്രയോ ഭാഗ്യപ്പെട്ട നിമിഷങ്ങളാണ്. എന്നാൽ ഞങ്ങളിലെ പാപാവസ്ഥ, അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങളെ അയോഗ്യരാക്കുന്നു. കർത്താവേ, എങ്കിലും അവിടുത്തെ വലിയ കരുണയുടെ നിമിഷങ്ങളിൽ, അവിടുത്തെ സ്നേഹവും കരുണയും ഒന്നുകൊണ്ട് മാത്രം അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകപ്പെട്ടു. കർത്താവേ, നന്ദി പറയുന്നു. ദൈവമേ, കരുണയായിരിക്കണമേ. നമ്മുടെ നാഥൻ ഇതാ നമ്മുടെ മധ്യത്തിൽ, കണ്ണുകൾക്ക് കുളിർമയായി, മനസ്സിന് ശാന്തിയായി ഈ ബലിപീഠത്തിൽ കർത്താവ് സന്നിഹിതനായിരിക്കുന്നു, സജീവനായി. 2000 വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയ ഒരുവനല്ല, ഇന്നലെയും ഇന്നും നാളെയും എന്നേക്കും ജീവിക്കുന്ന സർവശക്തനായ ദൈവം നമ്മോടുകൂടെ. നമുക്ക് ആ ദൈവത്തെ, നമ്മെ സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന, കരുണയുള്ള സർവശക്തനായ ദൈവത്തെ നമുക്കൊരു നിമിഷം ആരാധിക്കാം, അവിടുത്തേക്ക് നന്ദി പറയാം. കാരണം നാം എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. നമുക്ക് എത്രയോ കൃപകൾ ദൈവം വർഷിച്ചിരിക്കുന്നു. എത്രയോ വലിയ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദൈവം നമ്മെ പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു. പിടക്കോഴി ചിറകിൻ കീഴെ കുഞ്ഞിനെ കാക്കുന്നത് പോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവം സംരക്ഷിക്കുന്നു. എത്രയോ കഴിവുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എത്രയോ നന്മകൾ നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ്. എല്ലാ സ്നേഹത്തിനും എല്ലാ പരിപാലനയ്ക്കും നമുക്ക് നാവുകൊണ്ട് നന്ദി പറയാൻ ആവില്ല. ഒരു ജീവിതം കൊണ്ട് തീർത്താ തീരുമോ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ കടപ്പാട്? തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുന്ന ദൈവപരിപാലന എത്രയോ വലുതാണ്. കർത്താവേ, ഞങ്ങളിൽ വസിക്കണമേ. യേശുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമേ. യേശുവേ, ഞങ്ങൾക്ക് രക്ഷയാകണമേ. ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, ലോകത്തെ രക്ഷയിലേക്ക് നയിക്കാനാണ്, രക്ഷിക്കാനാണല്ലോ അവിടുന്ന് കടന്നു വന്നത്. ഞങ്ങളുടെ മേൽ അലിവ് തോന്നണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളുടെ നാടിൻ്റെ മേൽ കരുണ തോന്നണമേ. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ മേൽ കരുണ തോന്നണമേ. ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ കരുണ തോന്നണമേ. യേശുവേ, ഈ പ്രകൃതിയുടെ മേൽ കരുണ തോന്നണമേ. പാപികളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവേ, രോഗികളുടെ മേൽ കരുണ തോന്നണമേ. യേശുവേ, ഒപ്പം വസിക്കുന്ന അങ്ങ് അവിടുന്ന് എമ്മാനുവേലാണ്, അവിടുന്ന് കൂടെ വസിക്കുന്നവനാണ്. ഒപ്പം വസിച്ച് ഒപ്പമുള്ളവരുടെ വേദനകളും ആകുലതകളും സന്തോഷവും ദുഃഖവും നിരാശയും
കഴിവ്, കഴിവുകേടുകൾ, ബലഹീനതകൾ, നേട്ടങ്ങൾ, കോട്ടങ്ങൾ എല്ലാറ്റിനും പങ്കു പറ്റുന്ന അങ്ങ് എമ്മാനുവേൽ, അപ്പമായി ഞങ്ങളുടെ ഒപ്പമായിരിക്കുന്ന അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അവിടുത്തേക്ക് നന്ദി പറയുന്നു. ഞങ്ങളോടുകൂടെ എന്നും വസിക്കുന്ന അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എമ്മാനുവേൽ, ആ ഗാനത്തോട് ചേർന്ന് നമുക്കും എൻ്റെ അർത്ഥം മനസ്സിലാക്കി ഒപ്പമായിരിക്കുന്നവനെ ഒപ്പമാകുവാൻ നമ്മളെ ഓരോരുത്തരെയും വിട്ടുകൊടുക്കാം. ഇമ്മാനുവേ, നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. നമ്മുടെ വേദനകളിലും ദുഃഖങ്ങളിലും പങ്കുവയ്ക്കുന്ന ദൈവം, സ്നേഹിക്കുന്ന ദൈവം, എത്ര വലിയ പാപം ചെയ്താലും കൈവിടാതെ പിന്നാലെ വരുന്ന ദൈവം, എമ്മാനുവേൽ. ആകാശത്തെങ്ങും പേടേണ്ട നീ, താഴെ ഭൂവിലും പേടേണ്ട നീ, കനിവിന്നാഥ സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുണ്ട്. ആകാശത്തെങ്ങും പേടേണ്ട നീ, താഴെ ഭൂവിലും പേടേണ്ട നീ, കനിവിന്നാഥ സ്നേഹസ്വരൂപൻ എന്നും നിന്റെ കൂടെയുണ്ട്. ഇന്നും നിന്റെ മനസ്സും നീ തുറന്നിടി, ഈശോ നിന്റെ കൂടെ വാഴും. ഇന്നും നിന്റെ മനസ്സം നീ തുറന്നിടി, ഈശോ നിന്റെ കൂടെ വാഴും. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു. ഇമ്മാനുവേൽ, ഇമ്മാനുവേൽ, നിന്നോട് കൂടെ വാഴുന്നു, രാവും പകലും വാഴുന്നു, ദൈവം നിന്നിൽ വാഴുന്നു, ദൈവം നമ്മിൽ വാഴുന്നു, ദൈവം നമ്മിൽ വാഴുന്നു. നമ്മൾ കരഞ്ഞാൽ കണ്ണീരൊപ്പുന്നവൻ, നമ്മുടെ നെടുവീർപ്പുകൾ ഏറ്റെടുക്കുന്നവൻ, നല്ല ദൈവം നമ്മോടുകൂടെ. ഹബക്കൂക്കിൻ്റെ പുസ്തകം 3:17 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായകൾ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. നല്ല ദൈവമേ ശക്തിപ്പെടുത്തുന്ന അങ്ങ് ഞങ്ങളുടെ ബലമായി, ശക്തിയായി ഞങ്ങളോടൊപ്പമായിരിക്കുന്ന അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. എല്ലാം നഷ്ടപ്പെട്ടാലും
എല്ലാം തകർന്നു പോയാലും അവിടുന്ന് കൂടെയുള്ളപ്പോൾ എല്ലാം ഞങ്ങൾക്കുണ്ട്. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ബലം. യേശുവേ, അവിടുന്നാണ് എൻ്റെ ബലം. സങ്കീർത്തകനിലൂടെ അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ടല്ലോ, 46:1, ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ദൈവമേ, ലോകം മുഴുവനും ഇന്ന് ഒത്തിരി വേദനിക്കുന്ന സന്ദർഭമാണ്. പലവിധത്തിലുള്ള സമാധാനക്കേടുകൾ, തകർച്ചകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, ഒത്തിരി വേദനയുടെ അനുഭവങ്ങൾ, കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന, ജീവിതത്തെ തകിടം മറിക്കുന്ന മാരകമായ കൊറോണ രോഗബാധ ലോകം മുഴുവനെയും കർത്താവേ, ഈ സന്ദർഭത്തിൽ അവിടുന്ന് രക്ഷയായി ഞങ്ങളോടൊപ്പമായിരിക്കും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അവിടുന്ന് ഞങ്ങളോടൊപ്പം തന്നെയാണ്. സങ്കീർത്തകനിലൂടെ അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ടല്ലോ, 91:3 അവിടുന്ന് പറയുന്നുണ്ടല്ലോ, അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. പിതാവേ, അവിടുത്തെ കരുണയും കരുതലും കാവലും ആണല്ലോ പുത്രനിലൂടെ വെളിപ്പെട്ടത്. പിടക്കോഴി ചിറകിൻ്റെ ഉള്ളിൽ കുഞ്ഞിനെ കാക്കുന്നത് പോലെ തൂവലുകൾ കൊണ്ട് മറച്ചു പിടിക്കുന്നു. മഴ വരുമ്പോൾ, ചൂടേൽക്കുമ്പോൾ തള്ളക്കോഴി മഴയും വെയിലും ഏറ്റാലും കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കും. ആ ചിറകിനുള്ളിലായിരിക്കുമ്പോൾ അന്ധകാരമാണ് കുഞ്ഞുങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിലും അവർ ഭയപ്പെടുകയില്ല, കാരണം അമ്മയുടെ ചിറകിനുള്ളിലാണ്. ഈ ഒരു ബോധ്യം കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ. ലോകം മുഴുവനും ഇന്ന് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊറോണയെ കർത്താവെ അവിടുത്തെ കരുണയാൽ ഉന്മൂലനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ മേൽ കരുണ വർഷിക്കണമേ. കർത്താവെ, ഈ രോഗം എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുന്നതിന് മനുഷ്യർക്ക് അവിടുന്ന് കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കുന്ന ക്രൈസ്തവരെ സമർപ്പിക്കുന്നു. കൊല്ലപ്പെടുന്ന നിരപരാധികളായ ക്രൈസ്തവരെ ദൈവമേ, ഒത്തിരി ഇത്തരം വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവമേ അവിടുന്ന് കൂടെയുണ്ട് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് വലിയൊരു ശക്തിയാണ് കർത്താവേ. അവിടുന്ന് ഞങ്ങൾക്ക് ബലമാണ്. ദൈവമേ, കരുണയായിരിക്കണമേ ഞങ്ങൾക്ക്, ഞങ്ങളോട്, ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. എല്ലാ പാപികളുടെ മേലും കരുണയായിരിക്കണമേ. അവിടുത്തെ കരുണയാണ് ഏറ്റവും പ്രധാനം. കർത്താവേ, ഞങ്ങളുടെ അയോഗ്യത ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾക്ക് അർഹതയില്ലാത്തതാണല്ലോ അവിടുത്തെ കരുണ. ആ കരുണ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ദൈവമേ, അവിടുന്നാണല്ലോ ഞങ്ങളെ സൃഷ്ടിച്ചത്. അവിടുത്തെ ഛായയിൽ സൃഷ്ടിച്ചു. അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കുന്നു. രക്ഷിക്കുന്ന ദൈവമാണ്. രക്ഷിക്കാനാകാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് പ്രവാചകനിലൂടെ അവിടുന്ന് അരുളി ചെയ്യുമ്പോൾ കർത്താവെ, അവിടുത്തെ നീട്ടപ്പെട്ട കരം, രക്ഷയുടെ കരം, അവിടുന്ന് കരം നീട്ടി
അവനെ സ്പർശിച്ചു. കുഷ്ഠരോഗിയുടെ, അന്ധന്റെ ഒക്കെ മേൽ അവിടുത്തെ സ്പർശനം, കൈനീട്ടി അവരെ സ്പർശിച്ചു. കർത്താവേ, ആ രക്ഷയുടെ കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ, ലോകം മുഴുവന്റെ മേൽ നീട്ടണമേ. കരുണയായിരിക്കണമേ കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ആ അനുഭവത്തിലേക്ക് ഒരു ഗാനത്തിൻ്റെ ഈ റേഡിയോയോട് ചേർന്ന് നമുക്ക് ധ്യാനിക്കാം. ഞാൻ നിന്നെ സൃഷ്ടിച്ചത് ജീവം, ഞാൻ നിന്നെ രക്ഷിച്ചത് ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വിളിച്ചമാണ് നിന്നെ നയിക്കുന്ന ദൈവം, ഞാൻ നിന്നെ സൃഷ്ടിച്ചത് ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വിളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ, രാജ്യത്തിന് വേണ്ടി, പ്രപഞ്ചത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, എല്ലാം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരുണയുടെ ജപമാല ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിലെ ഭൂമിയിലെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് അഞ്ച് രഹസ്യങ്ങൾ ചൊല്ലുമ്പോൾ, ആദ്യത്തെ രഹസ്യം ചൊല്ലുമ്പോൾ എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കൊറോണ ബാധിതരായിട്ടുള്ളവർ, മറ്റ് മാരകമായ അസുഖങ്ങളൊക്കെ ഉള്ള എല്ലാവരെയും നമുക്ക് ഓർത്ത് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവനുമുള്ള പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റം വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ ശരീരവും രക്തവും
ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഠാസഹനങ്ങളെ ഓർക്കുന്നു. സഹനങ്ങളെ ഓർക്കുന്നു. പിതാവേ
ഞങ്ങളുടെ വേരി ലോകം മുഴുവൻ പ്രിയമുള്ളവരെ, അടുത്ത രഹസ്യം നമ്മൾ ചെല്ലുമ്പോൾ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിച്ച് എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ദമ്പതികൾ സ്നേഹത്തിലും ഐക്യത്തിലും മുന്നേറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. അടുത്ത രഹസ്യം നമ്മൾ ചെല്ലുമ്പോൾ ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. വ്യക്തികളിൽ സമാധാനം നഷ്ടപ്പെടുമ്പോൾ കുടുംബങ്ങളിൽ സമാധാനം നഷ്ടപ്പെടുന്നു, അത് സമൂഹത്തിൽ അതിന് നഷ്ടപ്പെടാനിടയാക്കുന്നു ലോകം മുഴുവനും. അപ്പം അതുകൊണ്ട് എല്ലാ വ്യക്തികളിലും കുടുംബങ്ങളിലും സമൂഹത്തിലും ലോകം മുഴുവനും യേശുവിൻ്റെ സമാധാനം നിലനിൽക്കുവാൻ വേണ്ടി ഈ രഹസ്യം നമ്മൾ അർപ്പിക്കുമ്പോൾ കാഴ്ചവെക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്തെന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ യുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നു പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ യുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നു പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ യുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നു പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നു പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നു
അതിദാരുണമാ പീഠാസഹനങ്ങളെയോർത്തെന്നും സഹനങ്ങളെ ഓർക്കുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ സഹനങ്ങളെ എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി നമുക്ക് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വഴിതെറ്റിപ്പോകുന്ന യുവജനങ്ങൾ, വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ടം പോകുന്ന, പിറകോട്ടടിക്കുന്ന, വിശ്വാസമില്ലാത്ത, അവിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും കീഴിൽ പോകുന്ന എല്ലാ യുവജനങ്ങളെയും നമുക്ക് ഓർത്ത് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. അടുത്ത രഹസ്യം നമ്മൾ ചൊല്ലുമ്പോൾ എല്ലാ സമർപ്പിതർക്കും വേണ്ടി, വൈദികര്, സമർപ്പിതരായ സന്യസ്തര് എല്ലാവരെയും സമർപ്പിച്ച് അവരുടെ ജീവിതത്തോട് വിശ്വസ്തത പുലർത്തി വിശുദ്ധിയിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനുള്ള കൃപ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാ പീഠാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമാ പീഠാസഹനങ്ങളെ ഓർത്തെന്നും ഞങ്ങളുടെ
യേശുയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർക്കും അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർക്കുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ യേശുയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർക്കുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ യേശുയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർക്കുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ യേശുയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർക്കുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ യേശുയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർക്കുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർക്കുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ യേശുയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർക്കുന്നു പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവനെയും മേ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവനെയും മേ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ
പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ വർത്തിനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നമുക്ക് ഭക്തിപൂർവം യേശുവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കുടുംബങ്ങളെ, നമ്മുടെ നാടിനെ, രാജ്യത്തെ മുഴുവൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരി, നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാമൊട്ടും മടങ്ങും എല്ലാമാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാമൊട്ടും മടങ്ങ് എല്ലാമാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്, യേശു മാത്രം കർത്താവെന്ന്, യേശു മാത്രം കർത്താവെന്ന്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധന